ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സുശാന്ത് വൈ എസ്, ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ, LLM ഹോസ്പിറ്റൽ, കിടങ്ങൂർ. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലാപ്രോസ്കോപ്പിക് സർജറി, അതായത് കീഹോൾ സർജറിയെ പറ്റിയും അതിൻ്റെ ഗുണവും ദൂഷ്യങ്ങളെ പറ്റിയും അതിനെപ്പറ്റി ചെറിയൊരു അവലോകനം, അതാണ് ബേസിക്കലി പറയാൻ പോകുന്നത്. അപ്പോൾ ലാപ്രോസ്കോപ്പി ഗൈനക്കോളജിയിൽ ഇന്നത്തെ കാലത്ത് വളരെ കോമൺ ആയിട്ട് തന്നെ ആവശ്യമുള്ള ഒരു സർജിക്കൽ ടെക്നിക്കാണ്. യൂട്രസിൻ്റെയും ഓവറിയുടെയും ഓപ്പറേഷൻ ആവശ്യമുള്ള അസുഖങ്ങൾക്ക് ലാപ്രോസ്കോപ്പി വളരെ കോമണായിട്ട് തന്നെ ചെയ്യുന്ന കാലമാണിത്. അപ്പോൾ ലാപ്രോസ്കോപ്പി വളരെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതിനെപ്പറ്റി വളരെ അധികം സംശയങ്ങളും അതിനെപ്പറ്റിയുള്ള പേടിയും ഒക്കെ ഇപ്പോഴും ആളുകൾക്കുണ്ട്, ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ടോക്കാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാപ്രോസ്കോപ്പിക് അല്ലെങ്കിൽ കീഹോൾ സർജറി ലോകത്ത് ആദ്യമായി ചെയ്യാൻ തുടങ്ങിയത് 70s അവസാനമാണ്. ഒരു 80s ഒക്കെ ആയപ്പോഴേക്കും അത് പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് കോമൺ ആയിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയിൽ ലാപ്രോസ്കോപ്പി വന്നത് 90s. 90s ചെയ്ത് തുടങ്ങിയെങ്കിലും 2000s അത് കുറച്ചുകൂടി കോമണായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. 2010 കഴിഞ്ഞതോടെ ഇപ്പോൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ കോമൺ ആയിട്ട് തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാപ്രോസ്കോപ്പിയെ പറ്റിയുള്ള പലരുടെയും സംശയം, അത് നമ്മൾ സാധാരണ തുറന്ന് ചെയ്യുന്ന ഓപ്പറേഷൻ പോലെ അത് സേഫാണോ, അത് ഒരുപാട് ദൂഷ്യ വശങ്ങളില്ലേ. അപ്പോൾ ലാപ്രോസ്കോപ്പി തുടങ്ങിയത് 2000s ഞാൻ പറഞ്ഞല്ലോ കോമണായിട്ട് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ലാപ്രോസ്കോപ്പി ഒരു പുതിയ തരത്തിലുള്ള സർജിക്കൽ ടെക്നിക്കായിരുന്നു, പുതിയ എക്യുപ്മെൻ്റ് ആയിരുന്നു. അത് ചെയ്തു തുടങ്ങിയ ആളുകൾ റിലേറ്റീവ്ലി എക്സ്പീരിയൻസ്ഡ് അല്ലായിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ, ലാപ്രോസ്കോപ്പി ഒരു ക്യാമറ ഉപയോഗിച്ചാണ് നമ്മൾ ആന്തരികാവയവങ്ങൾ ശരിക്കും കാണുന്നത്. അപ്പോൾ ക്യാമറാസ്, ഇനിഷ്യലി വന്ന ക്യാമറാസ് അത്ര ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ ഈ പരിമിതികൾ ഇനിഷ്യലി ഉണ്ടായിരുന്നത് കാരണം ആദ്യം ചെയ്ത സർജറിയിൽ കുറച്ച് ദൂഷ്യവശങ്ങൾ, അതായത് കോംപ്ലിക്കേഷൻസ് റേറ്റ് സ്ലൈറ്റ്ലി കൂടുതലായിരുന്നു. അപ്പോൾ അത് കാരണം ലാപ്രോസ്കോപ്പി ചെയ്താൽ ഉടനെ പ്രശ്നം വരും എന്നുള്ള ഒരു ചിന്ത പലർക്കും വന്നു തുടങ്ങി. പക്ഷേ ഇന്നത്തെ കാലത്ത് സിറ്റുവേഷൻ അതല്ല. ഓൾമോസ്റ്റ് ലാപ്രോസ്കോപ്പി തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 20-30 കഴിഞ്ഞു. ഇന്ന് ചെയ്യുന്ന ഡോക്ടേഴ്സ് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇന്ന് നമുക്കുള്ള എക്യുപ്മെൻറ്റ് വളരെ അഡ്വാൻസ്ഡ് ആണ്, വളരെ സേഫ് ആയിട്ടുള്ള എക്യുപ്മെൻ്റ് ആണ്. ക്യാമറാസ് എന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആണ്. നമുക്ക് സാധാരണ തുറന്ന് ചെയ്യുമ്പോൾ കാണുന്നതിനേക്കാളും വളരെ ക്ലാരിറ്റിയോടെ നമുക്ക് ആന്തരികാവയവങ്ങൾ നമുക്ക് കാണാനും ഓപ്പറേഷൻ ചെയ്യാനും കഴിയും. അപ്പോൾ അതുകൊണ്ട് പണ്ടത്തെ പോലെ കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ ലാപ്രോസ്കോപ്പിയിൽ വളരെ വളരെ കുറവാണ്. നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ലാപ്രോസ്കോപ്പിക് സർജറി എടുത്ത് ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ അതിനുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ ഒട്ടും തന്നെ സാധാരണയുള്ള ഓപ്പറേഷന് ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സിൻ്റെ അത്ര തന്നെ കാണത്തുള്ളൂ, ഒട്ടും കൂടുതലായിട്ട് തന്നെ ഒന്നും കാണുകയില്ല. അപ്പോൾ ആർക്കൊക്കെയാണ് ലാപ്രോസ്കോപ്പിയുടെ ആവശ്യം വരിക? യൂട്രസിൻ്റെയും ഓവറിയുടെയും ഏതാണ്ട് എല്ലാ ഓപ്പറേഷൻ ആവശ്യമുള്ള ഏതാണ്ട് എല്ലാ ഇൻഡിക്കേഷൻസിനും ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറ്റാവുന്നതാണ്. ഒവേറിയൻ ക്യാൻസറിന് റെക്കമെൻഡ് അല്ല. അതേപോലെ വളരെ വലിയ മുഴകൾ, യൂട്രസിൻ്റെ അല്ലെങ്കിൽ അണ്ഡാശയത്തിൻ്റെ വളരെ വലിയ മുഴകൾ ലാപ്രോസ്കോപ്പി വഴി ചെയ്യാൻ ഇമ്പോസിബിൾ അല്ല. എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കാരണം അവയ്ക്ക് തുറന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ അതല്ലാതെ 90% പ്രശ്നങ്ങൾക്കും, യൂട്രസിൻ്റെയും ഓവറിയുടെയും ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള 90% പ്രശ്നങ്ങൾക്കും ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ, കീഹോൾ സർജറി ചെയ്യുമ്പോൾ, ഒന്ന്, വേദന വളരെ കുറവാണ്. നമ്മൾ തുറന്ന് ചെയ്യുന്ന ഓപ്പറേഷനെ സംബന്ധിച്ച് വേദന വളരെ വളരെ കുറവാണ്. ഓപ്പറേഷൻ ചെയ്ത അടുത്ത ദിവസം തന്നെ റിക്കവറി, പേഷ്യൻറ്റിരിക്കാൻ പറ്റുന്നു, നടക്കാൻ പറ്റുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു. രണ്ടാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകാൻ പറ്റുന്നു. ഒരാഴ്ചയ്ക്കകം ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ പറ്റുന്നു, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നു, വെളിയിലിറങ്ങി വീടിൻ്റെ വെളിയിറങ്ങി നടക്കാൻ പറ്റുന്നു. രണ്ടാഴ്ച കഴിഞ്ഞാൽ മുമ്പ് ചെയ്തിരുന്ന ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ രണ്ടാഴ്ചയ്ക്കകം നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും. പിന്നീട് കോസ്മസിസ്, നമ്മൾ വയറു തുറന്ന് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ വളരെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിട്ടാണ് അത് ചെയ്യുന്നത്, വളരെ വലിയ മുറിവായിരിക്കും. ലാപ്രോസ്കോപ്പി ആകുമ്പോൾ 2-3 ചെറിയ 1/2 cm അല്ലെങ്കിൽ 1 cm വലിപ്പമുള്ള മുഴകളെ കാണുകയുള്ളൂ. അപ്പോൾ അത് കാരണം വൂണ്ട് ഹീലിംഗ് വളരെ ബെറ്ററാണ്, ഇൻഫെക്ഷൻ്റെ ചാൻസ് വളരെ കുറവാണ്. പിന്നെ നമ്മൾ തുറന്ന് ചെയ്യുന്ന ഓപ്പറേഷൻ പോലെ തന്നെയാണ് ലാപ്രോസ്കോപ്പിയിലും ചെയ്യുന്നത്. ബേസിക്കലി ലാപ്രോസ്കോപ്പി ഈസ് എ വെൽ അക്സെപ്റ്റഡ് ട്രീറ്റ്മെൻറ്റ് ഓൾ ഓവർ ദ വേൾഡ്. പിന്നെ എന്താണ് ലാപ്രോസ്കോപ്പിയെ പറ്റി പലർക്കുമുള്ള മിഥ്യാധാരണകൾ എന്ന് വെച്ചാൽ, പല കൺഫ്യൂഷനും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പലർക്കും അതുണ്ട്. അപ്പോൾ ഒന്നാമത്തേത്, ലാപ്രോസ്കോപ്പി ചെയ്താൽ പലപ്പോഴും ഒരു മുഴയ്ക്ക് ലാപ്രോസ്കോപ്പി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ മുഴ പകുതി ചെയ്തിട്ട് പകുതി നമ്മൾ ശരീരത്തിനകത്ത് വെച്ചിട്ട് വരുന്നു. അങ്ങനെയുള്ള പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, അങ്ങനെയല്ലേ ഓപ്പറേഷൻ ചെയ്യുന്നത്? പക്ഷേ അതങ്ങനെയല്ല. നമ്മൾ വേറെ തോന്നുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ലാപ്രോസ്കോപ്പിയും ചെയ്യുന്നത്. വലിയ മുഴകൾ പോലും നമുക്ക് ലാപ്രോസ്കോപ്പിയിൽ കൂടി നീക്കം ചെയ്യാൻ കഴിയും.
അതുകൊണ്ട് ഓപ്പറേഷൻ പൂർണ്ണമായും തന്നെ ഒരു ദൃശ്യമൊന്നും തന്നെ അകത്ത് ശേഷിക്കാതെ നമുക്ക് പ്രോപ്പർലി ഒരു ഓപ്പറേഷൻ ലാപ്രോസ്കോപ്പി വഴി ചെയ്യാൻ കഴിയും. പിന്നീട് രണ്ടാമത് മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് വേറെ തുറന്ന് ചെയ്യുന്ന പോലെ ക്ലാരിറ്റി ലാപ്രോസ്കോപ്പിയിൽ കിട്ടില്ല എന്ന് പലരും വിശ്വസിക്കുന്നു, പക്ഷേ അത് തെറ്റാണ്. ഇന്നത്തെ ക്യാമറാസ് വളരെ അഡ്വാൻസ്ഡ് ആണ്, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലാ സ്റ്റെപ്സ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ കഴിയും. അപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറി ഈസ് ആക്ച്വലി സുപ്പീരിയർ ടു ഓപ്പൺ സർജറി. പിന്നീട് മൂന്നാമത്, ലാപ്രോസ്കോപ്പിയിൽ നമ്മൾ ഗ്യാസ് അകത്ത് ശരീരത്തിനകത്തിടുന്നത് കാരണം ഇത് ശരീരത്തിനൊരുപാട് ഗ്യാസ് ഉണ്ടാകില്ല എന്ന് പലരും ചോദിക്കാറുണ്ട്. ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ കാർബൺ ഡയോക്സൈഡ് വാതകം ശരീരത്തിനകത്ത് ഇൻഫ്ലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുന്നത്. അത് എല്ലായിടത്തും യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമാണത്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ഗ്യാസ് മുഴുവൻ നമ്മൾ വെളിയിലോട്ട് മാറ്റുന്നു, ഒട്ടും തന്നെ അകത്തോട്ട് ശേഷിക്കുന്നില്ല. അപ്പോൾ ഏതൊരു ഓപ്പറേഷനും പോലെ ചെറിയൊരു ഗ്യാസ്ട്രിക് പ്രശ്നം ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ലാപ്രോസ്കോപ്പിയിൽ ഉണ്ടാകും, പക്ഷേ അതിൽ കൂടുതൽ ഒരിക്കലും ഉണ്ടാകാറില്ല. നമ്മളൊരു വേറെ തുറന്നൊരു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഇത് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുമെങ്കിൽ ലാപ്രോസ്കോപ്പി രണ്ടോ മൂന്നോ ദിവസം മാത്രമേ അത് കാണുകയുള്ളൂ. അപ്പോൾ ആ മിഥ്യാധാരണ പലർക്കും ഉള്ളതാണ്, പക്ഷേ അത് തെറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് വേറൊരു കാര്യം, എല്ലാ ഡോക്ടർമാരും ഒരേപോലെ ലാപ്രോസ്കോപ്പി ചെയ്യുന്നവരല്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ലാപ്രോസ്കോപ്പിക് സർജൻ, ലാപ്രോസ്കോപ്പി പുതിയൊരു കുറച്ചൊരു നമ്മളിത് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഓപ്പറേഷനാണ്, ഏതൊരു കുറച്ചൊരു ട്രെയിനിങ് ആവശ്യമുള്ള ഒരു സർജറിയാണ്. അപ്പോൾ ആ ട്രെയിനിങ് കുറച്ച് നാൾ നമ്മളത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ട്രെയിനിങ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരികയുള്ളൂ. അപ്പോൾ എക്സ്പീരിയൻസ്, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലാപ്രോസ്കോപ്പി സർജനെ നിങ്ങൾ കാണിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു യൂട്രസിൻ്റെ അല്ലെങ്കിൽ ഓവറിയുടെയോ ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്കൊരു ഓപ്പറേഷൻ ഒരു ഡോക്ടറെ പറയുകയാണ്. അപ്പോൾ ആ ഡോക്ടറോട് നിങ്ങൾ ചോദിക്കുക ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ കീഹോ സർജറി ഈ പ്രശ്നത്തിന് ചെയ്യാൻ കഴിയുമോ. ചെയ്യാൻ കഴിയുമെന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക. മുമ്പ് പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ പോയി കാണുക, അവരോട് വീണ്ടും ചോദിക്കുക. കാരണം ലാപ്രോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജസ് നമുക്ക് അത്രമാത്രമുണ്ട്. ഇപ്പോൾ തുറന്ന് ചെയ്യുന്ന ഒരു ഓപ്പറേഷനെ പറ്റി നിങ്ങളൊരു ഡോക്ടർ പറയുകയാണെങ്കിൽ എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇപ്പോൾ കിടങ്ങൂർ LLM ഹോസ്പിറ്റലിൽ എല്ലാ ഗൈനക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഗൈനക് ലാപ്രോസ്കോപ്പിക് സർജറീസും ലഭ്യമാണ്. ഒരു വളരെ നല്ല തിയേറ്റർ സെറ്റപ്പ് ഇവിടെ അവൈലബിൾ ആണ്. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർമാരും നഴ്സുമാരും നല്ല റിക്കവറി യൂണിറ്റും ഇവിടെയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ എൻ്റെ ടോക്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.